செய்யறது ஒரே விஷயமா ஒரே விஷயமா மனுஷன் சிரிக்கா நடிக்கிற விஷயம் இப்போ பகவத் கீதா ஸ்ரீமத் பாகவத சத்தா கேட்டு நடிக்கிறது இது தானே இல்லை பல பல பேரில் நம்ம வியாக்கியானம் நம்ம கொடுக்கணும் സത്യത്തിൽ ഈ ഒരു സന്ദേശം പലർക്ക് കൊടുക്കുന്ന എല്ലാ മൂല്യവത്തായ വിധികളെയും നമ്മൾ സമൂഹം ഒന്നാകെ പിന്തുണച്ചു കൊണ്ടുകൊണ്ട് വരേണ്ടതുണ്ടെന്നാണ് എന്റെ പക്ഷം. അത് കക്ഷിരാഷ്ട്രീയത്തിന്റെയോ മറ്റ് ജാതിമത ചിന്തകളുടെയോ ഒന്നും പരിവേഷം കൊടുത്ത് മാറ്റി നിർത്തേണ്ടതല്ല. ആ തലത്തിലേക്ക് നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ കുറച്ച് വേഗത്തിൽ കൈവിട്ടു പോയിട്ടുണ്ട്. അതിനാൽ ഈ നേടിയെടുക്കാൻ മൂല്യങ്ങൾ നേടിയെടുക്കാൻ വലിയ പിന്നെ കാലതാമസം എടുക്കുന്നു, നഷ്ടപ്പെടുത്താൻ ഒരുപാട് സമയം എടുക്കുന്നു. അപ്പം നമ്മുടെ ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയാണ് ഇതിന്റെ ശാപം ഏറ്റെടുക്കാൻ പോകുന്നത്. വരും തലമുറ ഇതെല്ലാം പഠി നിരീക്ഷിക്കും. വരുന്ന തലമുറ ഇതെല്ലാം ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥി, നമ്മുടെ ഈ സാമൂഹിക ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഈ ഇന്നലകളുടെ നന്മകളും ഇന്നലകളുടെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ജീവിതവും അവരുടെ സമർപ്പണ ബോധവും ഇച്ഛാശക്തിയും എല്ലാം ഇങ്ങനെ പഠിച്ചു 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 വന്ന് അവൻ ജീവിക്കുന്ന സമയത്ത് ഈ മൂല്യം ചുതികളെ സംബന്ധിച്ച് വിലയിരുത്തി 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 അവനിലേക്ക് ഒരു പടികുഴി പോലെ ഈ മൂല്യ ചുതി എടുത്തിട്ട് കൊടുത്തത് ഈ 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ ജീവിച്ചിരുന്ന ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും സാറും ഒക്കെയാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ ചേർന്നാണ് എന്നൊരു ശാപം നമ്മളേറ്റ് വാങ്ങണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഒരു പടുകുഴി പോലെ എടുത്തേ കിട്ടുകൊടുത്തത് ഇപ്പൊ 2-3 ദശാബ്ദത്തിനകത്താണെന്ന് തോന്നുന്നു. ഇത്രയും ഒരു വലിയ ഒരു മൂല്യച്ചുതി നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു എന്റെ ഒരു ആശങ്കയാണെന്ന് കരുതിക്കോ. അപ്രത്യാസമുള്ളവരുണ്ടാവാം, നല്ല സൃഷ്ടിപരമായ സമൂഹമാണെന്ന് പറയുന്നവരുണ്ടാവാം. എന്റെ ഒരു ആശങ്കയാണ് പറയും. ആ ശാപം ഏറ്റുവാങ്ങി കടന്നു പോകേണ്ടതല്ല നമ്മൾ. നമുക്ക് എന്തെങ്കിലും അവിടെ കൈമോശം വന്നെങ്കിൽ അതിനെല്ലാം തിരികെ കൊണ്ടുവന്ന് തിരുത്തി വരും തലമുറയ്ക്ക് വെളിച്ചം വീശി അവരെ നല്ലതിലേക്ക് നയിക്കാൻ നല്ല പൗരബോധമുള്ള അവരുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തുമുള്ള എല്ലാവരും പറയാറുണ്ട്, പൗരബോധമുള്ള ചരിത്രബോധമുള്ള ഒരു സമൂഹം അവർ പൗര സമൂഹമാണെന്ന് പറയാറുണ്ട്. ആ പൗര സമൂഹ സൃഷ്ടിക്ക് വേണ്ടി നമുക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും വർത്തമാനകാല തലമുറയുടെ ചെയ്തികളിൽ ഏതെങ്കിലും മൂല്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ അതിനെ തിരികെ കൊണ്ടുവരാൻ ഈ മഹാന്മാരുടെ ദർശനങ്ങൾ, സ്വാമി വിവേകാനന്ദന്റെ ഞാൻ നേരത്തെ പറഞ്ഞ മാനവസേവയും മനുഷ്യ സേവയും ഒന്നാണ്, മാധവസേവയും മനുഷ്യ സേവയും ഒന്നാണ് എന്ന ഒറ്റ വാചകം നമ്മൾ മനസ്സിലിരുന്നാൽ മതി, നമുക്ക് ഏതെങ്കിലും ഒരാളെ ഉദ്രവിക്കാൻ തോന്നും, ഏതെങ്കിലും ഒരാളെ ഉദ്രവിക്കാൻ തോന്നും. എന്റെ മുമ്പില് ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒന്ന് മറന്നു വീണാൽ കാലത്ത് മേലുവെച്ചിട്ട് പോയി തോന്നും, കാലത്ത് മേലുവെച്ച് ഈ പ്രശ്നം എന്റെ മനസ്സിലുണ്ടെങ്കിൽ തോന്നും. അല്ലെ എന്റെ മുമ്പിൽ ഒരാളെ വന്ന് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ എനിക്ക് അതിരിക്കുന്ന അവസരമാണെന്ന് എനിക്ക് തോന്നും. എന്തിനാ സേവിക്കുന്നു, ഈശ്വരത്തിന് വേണ്ടി സേവിക്കുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുമ്പ് പോയി വീണാൽ പോരായിരുന്നു എന്ന് എനിക്ക് തോന്നും. ഇതെന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പം സുരേഷൻ എന്റെ മുമ്പിൽ നിന്ന് മറന്നു വീണാൽ സുരേഷൻ വേറെ ആരെങ്കിലും മുമ്പ് പോയി വീണാൽ പോരായിരുന്നു, എന്റെ മുമ്പിൽ തന്നെ വീണേന്നില്ല. എനിക്ക് ഈശ്വര സേവ ചെയ്യാൻ, ഈശ്വരത്തെ ഒരു സേവ ചെയ്യാനുള്ള അവസരം എനിക്ക് ഈശ്വരൻ തന്നതിന്റെ കാരണം എനിക്ക് ഞാൻ ഇട്ടിട്ട് പോവോ? ഈശ്വരൻ നമ്മളാരും നിഷേധിക്കും, നിഷേധിക്കത്തില്ല. ഈശ്വര ഭക്തിയുള്ള നിഷേധിക്കും, നിഷേധിക്കത്തില്ല. അത് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സ്